സൺനെക്സ് ടാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺനെക്സ് ടാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നമുക്കൊരു ഒറ്റ മുഖമാണ്, തടവ് പുള്ളി, ജയിൽ പുള്ളി. നമ്മൾ നല്ലവരാണെങ്കിലും ശരി, കെട്ടവരാണെങ്കിലും ശരി, അവരെ സംബന്ധിച്ച് നമ്മൾ വെറും ജയിൽ പുള്ളി. അതുകൊണ്ട് ബാക്കിയുള്ളവരെ കുറിച്ച് ആലോചിച്ച് മാഷ് വിഷമിക്കണ്ട. ഇവിടുത്തെ ജീവിതം ഇവിടുത്തെ ആളായി തന്നെ ജീവിച്ചങ്ങ് തീർക്കുക. എത്രയും പെട്ടെന്ന് അർജുൻ മോനോടും പൂജ മോനോടും വരാൻ പറയണം. അവരോട് എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയണം. എന്നിട്ട് ജീവിതം അവസാനിപ്പിക്കണം. അതെ, ആത്മഹത്യ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സംഗതി മന്ത്രവാദി കൊടുത്ത മരുന്നിന്റെ എഫക്റ്റ് ആണെങ്കിലും പൂജയുടെ പ്രണയം അതൊരു വല്ലാത്ത ഫീലാ. കുറച്ചൊന്ന് ഓവറായിരുന്നു എന്നത് ശരി, പക്ഷെ പൂജ അടുത്തു വരുമ്പോൾ ഒരു പ്രകാശമോ സുഗന്ധമോ ഒക്കെ അടുത്തു വരും പോലെ. എന്തായാലും ഇന്നലെ രാവിലെയൊക്കെ ആ പ്രണയത്തിൽ നിന്ന് അകന്നു നിന്നു. ഇനി അതിലങ്ങ് ചേർന്ന് നിൽക്കാം, അതൊന്ന് ആസ്വദിക്കാം. പൂജ എപ്പോഴാണ് ഇനി വരുന്നേ? ഇന്നും കട്ടിലേക്ക് കിടക്കാമെന്ന് പറയുകയാണെങ്കിൽ ആദ്യം കയറി അങ്ങ് കിടക്കണം. അജുവേട്ടനെന്ന് വിളിച്ചിരുന്നത് സാറെന്നായല്ലോ, ചുമ്മാ നമ്പറിട്ടതായിരിക്കും. എന്താ ഒരു കള്ളത്തിന് മുഖത്തുള്ളത് പോലെ. രാവിലെ ഒക്കെ ഇങ്ങോട്ട് പ്രണയം കാണിച്ചിട്ടും ഞാൻ മൈൻഡ് ചെയ്യാത്തതിന്റെ പരിഭവമായിരിക്കും. ഒന്ന് അടുത്ത് ചെല്ലാം. പൂജ സാർ, അല്ല ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ? അതെ സാർ, ചന്ദ്രനും നക്ഷത്രങ്ങളും. അല്ല, നമുക്ക് ഒരുമിച്ച് നക്ഷത്ര ലോകത്തേക്കൊക്കെ പോകണമെന്ന് പൂജ പറഞ്ഞു. അയ്യോ സാർ, അതിന് കാശ് ഒരുപാടൊക്കെ ചെലവാക്കേണ്ടി വരും എന്നല്ലേ സാർ പറഞ്ഞ്? അങ്ങോട്ടുള്ള യാത്രയ്ക്ക് എത്ര ചെലവാണെങ്കിലും ആ ചെലവ് വഹിക്കാൻ പറ്റുന്ന ലോക്കറിന്റെ കീ നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമ്മുടെ മനസ്സ്. അതില് കയറിങ്ങ് പോവാം. അല്ല സാർ, അവിടെ എത്താൻ ഒരുപാട് സമയം വേണ്ടേ? ഏയ്, അതിന്റെ ഉത്തരവ് മനസ്സാ. മനസ്സിന് അവിടെ എത്താൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. പിന്നെ എന്താ സാർ? ഷർട്ടിലെ കുങ്കുമം കണ്ടിട്ട് ജോർജ് കുട്ടിയൊക്കെ ഒരു ചിരിയായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്തോ വലിയ സന്തോഷം ഫീൽ ചെയ്ത്. പറഞ്ഞില്ലേ, ജോർജ് കുട്ടിക്ക് ഞാൻ പ്രണയത്തെ കുറിച്ച് ക്ലാസ് എടുത്തു കൊടുത്തു. ഇന്നലെ രാത്രിയിലെ പോലെ കട്ടിലിൽ ഒന്ന് കിടക്കാം. എന്താണെന്നറിയില്ല, നല്ല ക്ഷീണം. നേരത്തെ അങ്ങ് കിടന്നാലോ? വന്നേ, വർത്തമാനം പറഞ്ഞങ്ങ് കിടക്കാം. പക്ഷേ ഇന്നത്തെ പോലെ തൊഴിക്കരുത്. സാർ, എന്താ പുറക്കം വരുന്നില്ലേ? അതല്ല, ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെയുള്ള പ്രണയമില്ലേ? അതെ, അതിനി ഉണ്ടാവില്ല. Thank you.
എന്താ? അതെ സർ, ആ പ്രണയം കഴിഞ്ഞു. ആ പ്രണയം കഴിഞ്ഞു? അല്ല, അതെങ്ങനെ കഴിയും? അതൊന്നും പറ്റില്ല. ഒക്കെ എന്റെ അഭിനയായിരുന്നു സർ. ഞാൻ അഭിനയിക്കായിരുന്നു. ഇവിടെ എല്ലാരെയും ഞാൻ പറ്റിക്കായിരുന്നു. പ്രത്യേകിച്ചും സാറിനെ. അവിവേകത്തിന് സാർ ക്ഷമിക്കണം. അപ്പൊ ഇന്നലെ ചന്ദ്രനെ പോകുന്ന പറഞ്ഞത് അത് അഭിനയായിരുന്നു. എന്റെ മൂക്കിന് നല്ല ഭംഗിയെന്ന് പറഞ്ഞത്? മൂക്കിന് ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ ഇന്നലെ ആ സിറ്റുവേഷനിൽ ഞാൻ അഭിനയിക്കായിരുന്നു. അപ്പൊ രാവിലെ ഉമ്മ തരാൻ പറഞ്ഞത് ഒക്കെ ഒരു അഭിനയായിരുന്നു സർ. നമ്മുടെ മനസ്സുകളെ തമ്മിൽ അടുപ്പിക്കാനും എനിക്ക് സാറിനോട് കൂടുതൽ ഇഷ്ടം തോന്നിക്കാനും അമ്മയും കനകേച്ചിയും കൂടെ ഒരുക്കിയതാ ആ മരുന്ന് കുടിപ്പിക്കൽ. കനകേച്ചി ഏതോ മന്ത്രവാദിയെ കണ്ട് മരുന്ന് വാങ്ങി വന്നതും അതിനെക്കുറിച്ച് അമ്മയും കനകേച്ചിയും സംസാരിക്കുന്നതും ഞാൻ കേട്ടു. ഞാനൊക്കെ കേട്ടു എന്നവരോട് പറഞ്ഞ അവര് പുതിയ തന്ത്രം എന്തെങ്കിലും എന്നിൽ പരീക്ഷിക്കും. അതുകൊണ്ട് ഞാനങ്ങ് അഭിനയിക്കാൻ തീരുമാനിച്ചു. മരുന്ന് തന്ന ശേഷം ഫലിച്ചില്ല എന്നറിഞ്ഞാലും വേറെ മരുന്ന് തരും. അതുകൊണ്ട് തന്നെ ഞാനങ്ങ് അഭിനയിച്ചതാ. അഭിനയം ഒരല്പം കൂടിപ്പോയിന്നറിയാം, പക്ഷെ പിടിച്ചു നിൽക്കാൻ ആ ഓവർ ആക്ടിങ് അത്യാവശ്യമായിരുന്നു സർ. അങ്ങനെയൊക്കെ ആയിരുന്നല്ലേ? അതെ സർ, അങ്ങനെയൊക്കെ ആകേണ്ടി വന്നു. സർ, കഴിഞ്ഞതാലോചിക്കുമ്പോ എനിക്ക് ചമ്മലും നാണക്കേടും ഒക്കെ തോന്നാ. ആന കൊടുത്താലും ആശു കൊടുക്കരുതെന്നൊരു ചൊല്ലുണ്ട്. എനിക്കറിയാം സർ, ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ എന്റെ കയ്യിൽ വിട്ടുപോയിരുന്നു സർ. എന്നാലും എടോ, ഇത്രയൊക്കെ അഭിനയിക്കാതെ തനിക്ക് എന്നോട് കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട്. വേണ്ടായിരുന്നു പൂജ. സോറി സർ, പക്ഷെ മരുന്നിന്റെ റിസൾട്ട് എങ്ങനെയെന്നറിയാൻ അമ്മയും കനകേച്ചിയും ഒക്കെ ദാ നമ്മുടെ വാതിലിനപ്പുറം ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവര് മറ്റെന്തെങ്കിലും മാർഗം പരീക്ഷിക്കും. ചിലപ്പോ അത് വിജയിക്കുകയും ചെയ്യും. അല്ല, മരുന്ന് കലക്കി പാലപ്പത്താൻ കുടിച്ചില്ലേ? പിന്നെന്ത് ചെയ്തു? ഞാനത് കുടിക്കാതെ ഇവിടെ വെച്ചു. പാവം വസന്തനങ്ങൾ ഓർക്കാതെ അതൊന്ന് എടുത്തു കുടിച്ചു. മരുന്ന് ഫലിച്ചേക്കുന്നത് വസന്തനങ്ങളിലാ. അങ്കിൾ ഓടി നടന്ന് പ്രണയിക്കുക. ഈശ്വര സർ, സോറി, ആത്മാർത്ഥമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുക. സാറിനെ മനഃപൂർവ്വം പറ്റിക്കാനോ കളിപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ലായിരുന്നു സർ. കനകേച്ചി, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആ മന്ത്രവാദി ഒന്നുകൂടി ഒന്ന് കാണണം. അല്ല, അത് പിന്നെ ഡോസ് എന്തായാലും ഒന്ന് കുറയ്ക്കണം ചേച്ചി. കഴിച്ചതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു വാങ്ങണം.
ഞാൻ പറയുന്നത് ഈ ലെവലിൽ തന്നെ അങ്ങ് പോട്ടെന്നാ. ഷോ, ഇത്രയൊന്നും വേണ്ട ചേച്ചി. ഇന്ന് തന്നെ അമ്മയുടെ മുമ്പിൽ വെച്ച് എന്തൊക്കെയായിരുന്നെന്ന് അറിയോ? ഇത് ഇത്തിരി കൂടിപ്പോയി. ഷോ, എനിക്ക് തന്നെ അങ്ങ് തൊലി ഉരിഞ്ഞ പോലെ ആയിപ്പോയി. ഇതൊക്കെ ഇതിന്റെ ഒരു രീതികളാ മോളെ. വെള്ളം കുടിക്കാനാണോ മോനെ? അല്ല മോനെ, പിന്നെ എന്താ? രാവിലെ പൂജയുടെ രീതികള് മോന് പ്രയാസായോ? ഞാനത് എൻജോയ് ചെയ്യാറുണ്ട് അമ്മേ. കണ്ടോ കണ്ടോ മാതിരി മോളെ, അർജുൻ മോന് നമ്മളോടുള്ള ദേഷ്യമൊക്കെ മാറി. ഇതൊക്കെ മോനെ സന്തോഷിപ്പിക്കുക. അല്ലടാ, ഞാൻ കനികേച്ചോട് പറയായിരുന്നു, ആ മന്ത്രവാദി ഒന്നുകൂടി ഒന്ന് കണ്ടിട്ട് കഴിച്ച മരുന്നിന്റെ തീവ്രത ഒന്ന് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മറുമരുന്ന്. അമ്മ ഇതെന്തൊക്കെ പറയുന്നു? ഒന്നും വേണ്ട, ഞങ്ങളിപ്പോ ഒരു മനസ്സും ശരീരവും ഞങ്ങൾക്ക് വേണ്ടി അമ്മയും കനകച്ചു കൂടി ചെയ്തത് പൂർണ്ണമായിട്ടങ്ങ് ഫലിച്ചു. സന്തോഷമായി. അല്ല മോനെ, അമ്മ വഴക്കുമല്ലോ പറഞ്ഞു. ഇനി അഥവാ അച്ഛമ്മ വഴക്ക് പറയുകയാണെങ്കിൽ ഞാൻ ആ വഴക്കിനെ അങ്ങ് അവഗണിക്കും. ഇത് എന്റെയും പൂജയുടെയും ഹൃദയങ്ങൾ ഒന്നിക്കുന്നതിന് വേണ്ടിയുള്ള രീതികളാണ്. സത്യം പറഞ്ഞ മോനെ, ദേ ഇപ്പഴാ കനകേച്ചിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ആശ്വാസമായത്. പൂജമോക്ക് എന്തെങ്കിലും സംശയം വല്ലതും ഉണ്ടോ? ഒരു സംശയമില്ല, സംശയമേ ഇല്ല. വാസ്തവത്തിൽ ഇനി ഒരിക്കൽ പൂജമോളോടൊന്ന് മാപ്പ് പറയണം. പറ്റിച്ചതുപോലുള്ള കാര്യമല്ലേ ചെയ്തത്? പൂജ നിങ്ങളോടാ മാപ്പ് പറയേണ്ടത്. അതെന്തിനാ ഞങ്ങളോട് മാപ്പ് പറയുന്നേ? ഞാനും പൂജയോട് ചോദിച്ചു, എന്തിനാ പൂജ അമ്മയോടൊക്കെ മാപ്പ് ചോദിക്കുന്നേ? അപ്പൊ പൂജയ്ക്ക് എല്ലാം തുറന്ന് പറഞ്ഞേ പറ്റൂ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും അങ്ങ് പറഞ്ഞു. നീ ഈ പറയുന്ന എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. പൂജ, പൂജ, എന്താ മോളെ മാപ്പ് പറയണെന്നൊക്കെ അർജുൻ പറഞ്ഞു. അല്ലമ്മേ. എന്റെ മോളെ, മനസ്സിലുള്ളത് എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങ് പ്രകടിപ്പിച്ചു. അതിന്റെ കുറ്റബോധം, അതാണോ പ്രശ്നം? അതൊന്നും സാരയില്ല മോളെ, അമ്മയുടെ ഒക്കെ പിന്നെ പറയാം. അതിനാണോ ഞങ്ങളോട് മാപ്പ് പറയണെന്ന് പറഞ്ഞേ? അതൊന്നും സാരയില്ല, നിങ്ങൾ ചെല്ലേ. ചെല്ലടാ, മാപ്പൊന്നും പറയണ്ട. അമ്മ, അയ്യോ മോളെ. അല്ല അമ്മ, മോളെ അർജുൻ മോളെ വിളിച്ചോളി പോ. അമ്മ അമ്മ എന്നോട് ക്ഷമിക്കണം, കനകേച്ചി ക്ഷമിക്കണം. എന്താ മോളെ കാര്യം? അജുവേട്ടാ, അമ്മ പൂജയ്ക്ക് പറയാൻ മടിയുണ്ട്, ഞാൻ തന്നെ പറയാം. നിങ്ങൾ വാങ്ങിയില്ലേ ആ വശീകരണ മരുന്ന്? അത് പൂജ കഴിച്ചിട്ടില്ല. എങ്ങനെ അമ്മ? ഞാൻ പറയാം. അന്ന് ഈ മരുന്ന് വാങ്ങിയ ദിവസം കനകേച്ചി അമ്മയും കൂടി അടുക്കളയിൽ നിന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പൂജ മോൾ അകലം പാലിക്കുന്നു, അവര് തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നുള്ള മാതിരി മോളുടെ സകല ആദിയും ഈ മരുന്ന് പരിഹരിക്കും. എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ കുഞ്ഞർജുന്മാരും കുഞ്ഞു പൂജമാരും ഓടി നടക്കും. കനകേച്ചി പാല് കൊണ്ട് തന്നപ്പോ ഞാൻ കുടിക്കാതെ അതങ്ങ് മാറ്റി. എവിടെ എന്റെ കുഞ്ഞെ? ഇവിടെ അങ്ങ് കാണാനില്ല. കനകേച്ചി നന്നായി നോക്കണേ.
എനിക്ക് എനിക്കൊന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അജുവേട്ടനോട് പറഞ്ഞ അജുവേട്ടൻ എന്നെ കളിയാക്കും. ഇവിടെ കാണുന്നില്ലല്ലോ മോളെ. ഞാൻ വരുന്നു. ഞാൻ ഈ കൊച്ചിന്റെ മുഖത്തിന് എങ്ങനെ നോക്കും? അല്ല കനകേച്ചി, എനിക്ക് അമ്മയുടെയും കനകേച്ചിയുടെയും മുഖത്ത് നോക്കാനാ നാണക്കേടും മടിയും. മരുന്ന് കുടിക്കാതെ കുടിച്ചതായിട്ട് അഭിനയിച്ച് നിങ്ങളെ രണ്ടുപേരെയും പറ്റിച്ചു. എന്തൊക്കെയാ ഞാൻ കാണിച്ചേ? അമ്മേ, അങ്ങനെ അഭിനയിക്കാതിരുന്ന മരുന്ന് പരിച്ചില്ലാന്ന് കരുതി നിങ്ങൾ പുതിയ മരുന്ന് എന്തെങ്കിലും കൊടുത്താലോന്ന് പേടിച്ചിട്ടായിരുന്നു. പക്ഷേ ഇനി അഭിനയിക്കാൻ വയ്യെന്ന് തീരുമാനിച്ചു. അങ്ങനെയാ അജുവേട്ടനോടൊക്കെ തുറന്നു പറഞ്ഞേ. ഞാനാ പൂജയോട് പറഞ്ഞത് ഒക്കെ അമ്മയോട് തുറന്നു പറയാൻ. അമ്മേ ക്ഷമിക്കണം. അയ്യോ മോളെ, ഞാനല്ലേ മോളോട് ക്ഷമ ചോദിക്കണ്ടേ? വല്ലാത്തൊരു മോശം പ്രവൃത്തിയാ ഞങ്ങള് ചെയ്ത്. അയ്യോ അമ്മ ഒരിക്കലും അത് പറയരുത്. അമ്മയും കനകേച്ചി ചെയ്തതില് ഞങ്ങളോടുള്ള സ്നേഹവും ഞങ്ങളുടെ ഭാവി നന്നായി പോകണം എന്നുള്ള ചിന്തയേ ഉള്ളൂ. അമ്മ ഇനി വിഷമിക്കരുത്. ഞങ്ങൾക്കിടയിൽ ഒരകൽച്ചയില്ലമ്മേ. അച്ഛൻ ജയിലിലൊക്കെ കിടക്കുമ്പോഴുള്ളൊരു മാനസിക പ്രയാസം അതെല്ലാം കൂടി ആയിരിക്കും. അതെ, അത് നേരാ. മോളുടെ അവസ്ഥ ശരിയായിട്ട് മനസ്സിലാക്കാതെ ഞങ്ങൾ ഓരോന്ന് കാണിച്ചു കൂട്ടി. അപ്പൊ അമ്മേ, ഇനി ഇതിന്റെ പേരിൽ ആർക്കും ടെൻഷൻ വേണ്ട. നമ്മൾ ഈ കാര്യം ഇനി ആലോചിക്കുന്നില്ല. ഇതിവിടെ അവസാനിക്കുന്നു. പരസ്പരം സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം, അങ്ങനെ ഉറപ്പിക്കുന്നു. ഇനി നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. അതെ അമ്മേ, അങ്ങനെ കാര്യങ്ങൾ സന്തോഷത്തോടെ അവസാനിക്കട്ടെ. അപ്പോ ഞാൻ കൊണ്ടുവന്നു തന്ന പാല് അതെവിടെ പോയി? അത് വസന്തനങ്ങൾ കുടിച്ചു. അയ്യോ അയ്യോ, അതാ അങ്ങേർക്ക് ഒടുക്കത്തെ ഇളക്കം. അപ്പൊ അമ്മേ, കനകേച്ചി, ഗുഡ് നൈറ്റ്. ശരി അമ്മേ, ശരി. നിക്കവിടെ. നോണുണ്ടല്ലോ, മനുഷ്യനെ നോണം കടിച്ചപ്പോ തൃപ്തിയായല്ലോ അല്ലേ? കൊല്ലും ഞാൻ. ചേച്ചി സതുദ്ദേശത്തോടെ ചെയ്തതാ, കൊല്ലരുത്. പിന്നെ മോളെ, പാത്രം താഴെ വെച്ച്. ഇല്ല മോളെ, കരകേച്ചിയാ പറയുന്നത്, പാത്രം താഴെ വെക്ക്. എന്റെ പൊന്ന് ചേച്ചി. എന്തോ മൊത്തത്തിൽ നാണക്കേടായോ? ഏ, നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ? എന്തോ? എല്ലാം കഴിയുമ്പോ പൂജ മോള് അർജുൻ മോനെ നന്നായിട്ട് സ്നേഹിക്കുമെന്ന്. സ്നേഹിച്ചതിന്റെ രീതികൾ വെച്ച് നോക്കിയാൽ അറിയാം, പൂജ മോള് അർജുൻ മോനെ സ്നേഹിച്ച് കൊല്ലും. ആ വസന്തന്റെ നീക്കങ്ങള് ഇനി എന്തൊക്കെയാണോ ആവോ. എന്റെ പ്രണയം ഒന്നും വർക്കൗട്ട് ആകുന്നില്ല. എല്ലാ കാമുകിമാരി എന്നെ ചതിക്കുന്നു. ഞാൻ താടി വളർത്തും, കവിത എഴുതും. പ്രേമനൈരാശ്യം വന്നാ താടി വളർത്തണം, അതാണ് പാരമ്പര്യ രീതി. പക്ഷേ എനിക്കങ്ങനെ താടി വളരില്ലല്ലോ. അപ്പൊ പിന്നെന്ത് ചെയ്യും? കവിത എഴുതാന്ന് വെച്ചാ കവിത എഴുതാ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എന്താണ് ഒരു വഴി? ഞാനൊരു കാമുകനാണ്. എനിക്ക് നിന്നോട് അചഞ്ചലമായ പ്രണയമാണ്. എന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നോടുള്ള അഗാധ പ്രണയം, കാതൽ. ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ? പ്രണയിനി, നീ ചോദിക്കേ, ഞാൻ നിനക്ക് ഇഷ്ടം പോലെ പ്രണയം തരാം. ഇതെന്നാ തുടങ്ങിയത്? പ്രണയത്തിന്റെ കാര്യമാണോ? അത് ഞാൻ ജനിച്ചപ്പോ മുതൽ തുടങ്ങി. ജനിച്ചു വീഴുമ്പോ തന്നെ, അല്ലല്ല, അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ തന്നെ മനുഷ്യരിൽ എല്ലാ വികാരങ്ങളും വരും. സന്തോഷം, സങ്കടം, ദേഷ്യം, കരുണ, അങ്ങനെ എല്ലാ വികാരവും അപ്പം മുതലുണ്ടാകും. അതിൽ പ്രണയമാണ് രാജവികാരം.
ഞാൻ ചോദിച്ച അതല്ല. വസന്തേടന് ഇപ്പൊ തുടങ്ങിയില്ലേ ഈ പ്രണയക്കൂത്ത്? അത് തുടങ്ങിയത് എന്നാന്ന്? സത്യം പറഞ്ഞ ഇത് ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു. അന്ന് പാല് കുടിച്ച ദിവസമാണ് പ്രണയം മാരകമായിട്ട് തുടങ്ങിയത്. പാല് കുടിച്ച? എന്ന് പാല് കുടിച്ചു? കനകം പൂജയ്ക്ക് വേണ്ടി അത്ഭുത സിദ്ധിയുള്ള എന്തോ മരുന്ന് കൊണ്ടുവന്നു. സൗന്ദര്യം നിലനിർത്താനുള്ളതെന്നാ പറഞ്ഞത്. ഞാൻ അത് കണ്ടു. ആ മരുന്ന് കലക്കിയ പാൽ പൂജയ്ക്ക് വേണ്ടിയായിരുന്നു കൊണ്ടുപോയത്. പക്ഷേ പൂജയുടെ മുറിയിൽ നിന്ന് ആ പാൽ ഞാൻ അടിച്ചു മാറ്റി കുടിച്ചു. അത് കുടിച്ചപ്പോൾ തന്നെ തോന്നി അതിനൊരു പ്രത്യേക രുചിയാണല്ലോ എന്ന്. അതെ, അതിനൊരു പ്രത്യേക മണമുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് റൂമിൽ വന്നപ്പോ എന്തോ പറയാനാണ്, വീണ്ടും വീണ്ടും എനിക്ക് അത് കുടിക്കണമെന്ന് തോന്നി. ഇപ്പോഴും അതിന്റെ രുചി പോയിട്ടില്ല. അത് കഴിച്ച ഉടനെ ഒരു അത്ഭുത വൈദ്യുതി പ്രവാഹം എന്നിലൂടെ കടന്നുപോയി. ഒരു കിക്ക് വന്നതുപോലെ ഒരു തിളക്കം വന്നു. ആ പാല് ദേഹം ആ സകലം വ്യാപരിക്കും പോലെ എനിക്ക് തോന്നി. അപ്പോ ആ പാലിലൊരു കൈക്രിയ നടന്നിട്ടുണ്ടല്ലോ വസന്തേട്ടാ. ആ പൂജയും കനകയും ചേർന്ന് വസന്തേട്ടനെ എന്തോ മരുന്ന് കുടിപ്പിച്ചു. കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടാണെന്നാ തോന്നുന്നേ. കൊക്കിനും പ്രണയമുണ്ടോ? അല്ല, എന്റെ ചില സംശയങ്ങളാ. മാധുരി ചേച്ചി നിശ്ചയിച്ച താലികെട്ടിന് മുൻപ് പൂജയ്ക്ക് പ്രണയം വരുത്താനായി എന്തോ ഒടിവിദ്യ കാണിച്ചതായിരിക്കും. അത് വസന്തേട്ടനെയാ ബാധിച്ചത്. അതെ, ആ മരുന്ന് എവിടെ കിട്ടും? അത് എനിക്കിനിയും അത് വേണം. പ്ലീസ് എന്നെ പ്രണയിക്കാൻ അനുവദിക്കൂ. എന്തായാലും ഒരു അന്വേഷണം നടത്തണം. എനിക്ക് പ്രണയിക്കണം. എന്റെ പ്രണയം അതിൽ തടസ്സമില്ലാതെ ഒഴുകട്ടെ മധു. നിനക്കേ ആ നദിയിൽ നീരാട്ട് നടത്താം. പ്രാണസഹി ഞാൻ വെറുമോ പാമരനാം പാട്ടുകാരൻ ഗാനലോല വിഴുന്നല്ലോ. ഏതായാലും വസന്തേടന്റെ പ്രണയത്തിന് ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം മരുന്നിന്റെ പവർ കുറഞ്ഞിട്ടുണ്ടെന്നാ. മധു, ആ മരുന്ന് നമുക്ക് കുറച്ചുകൂടെ വാങ്ങിച്ചാലോ? വാങ്ങാം വസന്തേട്ടാ, വാങ്ങാം. അതിനു മുൻപ് വേറൊരു വിദ്യയുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രയോഗിച്ചിരുന്നൊരു സൂത്രമുണ്ട്. അതെന്ത് സൂത്രം? അത് ചില പൂവാലന്മാര് പ്രേമോന്നും പറഞ്ഞ് പുറകെ വരും. ശല്യം സഹിക്കാൻ പറ്റാതാവുമ്പോ ഞങ്ങൾ ഒരു പ്രയോഗം അങ്ങ് നടത്തും. അതോടെ ആ അസുഖം അങ്ങ് മാറിക്കോളും. ആ മരുന്ന് തരാം. വസന്തേട്ട ക്ഷമിക്കണം കേട്ടോ, മറ്റൊന്നും തോന്നരുത്. അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലാതെ ദേഷ്യം കൊണ്ടല്ല കേട്ടോ.